ചക്കിപ്പറമ്പൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നയാളെ കുറിച്ചുള്ള ഒരു വാർത്ത. അതായത് അയാളുടെ 99-ാം അയാളുടെ 100-ാം ജന്മവാർഷികമൊക്കെയാണ്. കെ മുരളീധരൻ MP ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു പരിപാടിയും ഒക്കെ സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇയാളൊരു ഫ്രീഡം ഫൈറ്റർ, ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നാണ് ചരിത്രവും ചരിത്ര പുസ്തകങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇയാൾ ഹൈന്ദവരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ ഒരു പിശാചാണ്, ഒരു വ്യാളിയാണ്, ഒരു ദുഷ്ടൻ്റെ പ്രതിരൂപമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 1921-ലെ അത് മലബാർ റിബല്യൻ എന്നാണ് ചരിത്ര പുസ്തകത്തിൽ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് മാപ്പിള കലാപമായിരുന്നു. മാപ്പിളമാർ കൂട്ടത്തോടെ ഇറങ്ങി വന്ന് ഹൈന്ദവരെ കൊന്നൊടുക്കുകയും കിണറ്റിൽ തള്ളുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയും ചെയ്ത കൂട്ടക്കുരുതിയുടെ ഒരു കഥയാണ് 1921 പറയാനുള്ളത് എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. അതിന് നേതൃത്വം നൽകിയ ആ കാബാലികനാണ്, ആ നരാധമനാണ് ചക്കിപ്പറമ്പൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇയാളെയൊക്കെ വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായി ഒക്കെ ചിത്രീകരിക്കുന്ന കോൺഗ്രസ്സുകാരോടും അതുപോലെ കെ മുരളീധരനടക്കമുള്ള നേതാക്കളോടും, നമ്മൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പലരുടെയും പ്രതികരണം ചോദിച്ചെങ്കിലും അവരാരും തന്നെ ഫോൺ എടുത്തില്ല. ഇത് ചോദിക്കും എന്ന് ഭയന്നതുകൊണ്ടാണോ എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. 1877-ൽ വള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ് ഈ ദുഷ്ടൻ ജനിച്ചത്, ചക്കിപ്പറമ്പൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. 1922-ലാണ് മലപ്പുറത്ത് വെച്ചാണ് അയാൾ മരിക്കുന്നത്. ഇയാളെ സുൽത്താൻ ഓഫ് എർനാട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തിൻ്റെ സുൽത്താൻ? കൊലയുടെയും കൊള്ളിവെപ്പിൻ്റെയും അതുപോലെ കൂട്ടക്കുരുതിയുടെയും സുൽത്താനായി മാത്രമേ ഇവനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കൂ. ഇവനെയൊക്കെയാണ് ഫ്രീഡം ഫൈറ്റർമാരായി പൊക്കിക്കൊണ്ട് നടക്കുന്നത്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, വളരെയധികം ചരിത്ര വസ്തുതകൾ വളച്ചൊടിക്കപ്പെടുന്നു, മാറ്റപ്പെടുന്നു. ആർക്കു വേണ്ടി? ഈ മുസ്ലിം പ്രീണനം എന്നുള്ള ഒറ്റ ഒരു അജണ്ടയുടെ പേരിൽ സർക്കാരുകളെല്ലാം ഇത്തരത്തിൽ ചരിത്രത്തെ മാറ്റി എഴുതുകയാണ്. നമ്മുടെ പ്രാചീനമായ ഭവിഷ്യ പുരാണത്തിൽ വരെ, അതിനെ വരെ അന്നത്തെ കാലത്തെ കോൺഗ്രസ് സർക്കാർ മാറ്റിയെഴുതിയ കഥ ഒരു വേള നിങ്ങൾക്കറിയാമായിരിക്കും. ഭവിഷ്യപുരാണത്തിൽ പറയുന്നത്, അതായത് ലോകത്ത് ഒരു മതമേ ഉള്ളൂ, അത് ഇസ്ലാം എന്ന ഒരു സന്ദേശമാണ് ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സക്കീർ നായിക് എന്ന മതഭ്രാന്തൻ പ്രസംഗകൻ പലപ്പോഴായി പല കാര്യങ്ങളും വിവരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാത്തിനെയും വളച്ചൊടിക്കപ്പെടുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ദുഷ്ടനെ, എന്ന പിശാചിനെ മഹത്വവൽക്കരിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയാതെ നമുക്ക് തരമില്ലാതായിരിക്കുന്നു. 1921-ൽ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി എന്ന വ്യക്തിയെ ഈ വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയും സംഘവും പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ചരിത്രവും മറ്റ് ചരിത്ര പുസ്തകങ്ങൾ, സത്യമായ ചരിത്ര പുസ്തകങ്ങളിൽ പലകുറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ എല്ലാ ആഭാസനായിരുന്നു ഇയാൾ. അതായത് ശരിക്കും മുസ്ലിം സമുദായത്തിലുള്ളവരല്ലാത്തവരെ എല്ലാം കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്ത വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന നരാധവൻ്റെ ആ യഥാർത്ഥ ചരിത്രം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പലകുറി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത കൂടി ഈ ഒരവസരത്തിൽ പറയാതെ വയ്യ. മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഊന്നി നിന്നുകൊണ്ട് മനുഷ്യനെ എങ്ങനെ കൊന്നൊടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ആ ദുഷ്ടൻ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഇയാളുടെ പേര് ഞാൻ പലകുറി ആവർത്തിക്കുന്നത്, ഇയാൾ ആരാണ് എന്ന കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇയാൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ചരിത്രമറിയണം. 1921-ൽ ഊരിയ വാൾ ഉറയിലിട്ടു എങ്കിലും അത് തിരിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഈ മുസ്ലിം ഭീകരവാദികൾ നടത്തിയ പ്രക്ഷോഭമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. തികച്ചും അത്തരത്തിലുള്ള 21-ലെ ആ കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകിയ ഈ വ്യക്തിയെയാണ് മഹത്വവൽക്കരിക്കാനായിട്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ ചില ചരിത്ര പണ്ഡിതന്മാർ എന്ന് വിശേഷിപ്പിച്ചവരൊക്കെ തന്നെ ശ്രമിക്കുന്നത്. മാപ്പിള ലഹളയുടെ പേരിൽ സാധുക്കളായ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത, അമ്മമാരുടെ മാനം നശിപ്പിച്ച, ഹൈന്ദവരുടെ എത്രയോ തലമുറയെ ഇല്ലാതാക്കിയ ഇസ്ലാമിക ഭീകരവാദികളുടെ നേതാവാണ് ഈ കുഞ്ഞഹമ്മദ് ഹാജി എന്ന ഈ കാബാലികൻ. അയാളുടെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ അനുസ്മരണം നടത്തിയത് ഏത് രാഷ്ട്രീയ നേതാക്കളോ പാർട്ടിയോ ആയിക്കോട്ടെ, നിങ്ങൾ ഇനിയും വോട്ട് ചോദിച്ചു വരേണ്ടത് ഹിന്ദുക്കളുടെയും കൂടി മുന്നിലേക്കാണ് എന്ന സത്യം മനസ്സിലാക്കണം എന്നൊരു കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇനിയും ഹിന്ദുവിൻ്റെ മുന്നിലേക്ക് വോട്ട് ചോദിച്ചു വരുമ്പോൾ ഈ വോട്ട് ചോദ്യത്തിന് ഒരു മറുചോദ്യമുണ്ടാകും, അത് ഉറപ്പാണ്. നിങ്ങൾ ഹൈന്ദവരെ മണ്ടന്മാരാക്കരുത്. കുഞ്ഞഹമ്മദ് ഹാജിയെപ്പോലുള്ള ഭീകരന്മാരെ നിങ്ങൾ മഹത്വവൽക്കരിക്കരുത്. നിങ്ങൾക്ക് ചരിത്രം അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് വരും.
ഇവിടെ ഹൈന്ദവരെ കൊന്നും കൊലവിളിച്ചും സ്ത്രീകളുടെ മാനം കവർന്നും തേർവാഴ്ച നടത്തിയ ഒരു കൂട്ടക്കുരുതിക്ക് നേതൃത്വം നൽകിയവനെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് മഹത്വവൽക്കരിക്കുന്നത്? വളരെ ഈർഷ്യയോടെ തന്നെ ചോദിച്ചു പോവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ ഈ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി ആ ഒരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇയാളെയൊക്കെ എത്ര തൂക്കിലേറ്റിയാൽ, എത്ര തല്ലിക്കൊന്നാൽ, എത്ര ശിക്ഷിച്ചാലും മതിയാകില്ല എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ചരിത്രത്തെ വളച്ചൊടിക്കരുത്. ദുഷ്ടന്മാരെയും പിശാചുക്കളെയും കൊലയാളികളെയും മഹത്വവൽക്കരിക്കരുത്. നിങ്ങൾ ചെയ്യുന്നത്, രാഷ്ട്രീയ കോമരങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ കാണിക്കുന്നത് മലർന്നു കിടന്ന തുപ്പലാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുഴിതോണ്ടലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇവിടുത്തെ ഹൈന്ദവരും കൂടെയുള്ള ജനതയാണ് നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്, നിങ്ങൾ അധികാരത്തിൽ വരുന്നത്. അത് കോൺഗ്രസ്സുകാരായാലും ലീഗുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ആരായാലും, ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിച്ചുകൊണ്ട്, ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട്, ദുഷ്ടന്മാരെ നല്ല ആളുകളായി ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ നാടകങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊള്ളുക. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മുന്നിൽ, അയാളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു പറ്റം കോൺഗ്രസ്സുകാരെ, അയാളുടെ സ്മരണകൾ എന്തൊക്കെയാണ് പറയുക? സത്യം പറഞ്ഞാൽ ഇതൊന്നും വിവരിക്കാൻ എനിക്കാകുന്നില്ല. കൃത്യമായി പറയാൻ എൻ്റെ ഉള്ളിലെ ധാർമ്മിക രോഷം അനുവദിക്കുന്നില്ല. കാരണം ഒരു മാധ്യമമായി പോയി പറയുന്ന വാക്കുകൾക്കും പറയുന്ന രീതിക്കും നമുക്ക് ഒരു നിയന്ത്രണമുണ്ട്. എങ്കിലും ഈ ദുഷ്ടൻ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി 1000 വട്ടം 10,000 വട്ടം തൂക്കിലേറ്റപ്പെടട്ടെ, കത്തിക്കപ്പെടട്ടെ. ഈ ദുഷ്ടനെ സ്മരിക്കുന്നവർ, നിങ്ങൾ ഹൈന്ദവരാൽ വിസ്മരിക്കപ്പെട്ടു പോകും എന്ന മുന്നറിയിപ്പ് കൂടി ഈ ഒരു അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.